നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് നിതീഷ് കുമാർ എന്ന അവസരവാദിയെ ഇന്ത്യ മുന്നണിയുടെ ചെയർമാനാക്കുന്നത്? രാഹുൽ ഗാന്ധി കൃത്യമായ മറുപടി പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. ഇന്ത്യ മുന്നണിയിൽ നിതീഷ് കുമാറിനെ അങ്ങനെ വലിയ സ്ഥാനത്തേക്കൊന്നും ഇരുത്തേണ്ട ഒരാവശ്യവുമില്ല. ഐക്യ ജനതാദളിനെ പിളർത്തിക്കൊണ്ട് ഇന്ത്യ മുന്നണിയിൽ നിന്നും NDA ക്യാമ്പിലേക്ക് ഒരു എളുപ്പവും ഇല്ലാതെ കൊണ്ടുപോയെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ തുടർന്നാൽ എന്തായിരുന്നു അവസ്ഥ? പാളയത്തിൽ തന്നെ ശത്രു എന്ന രീതിയിലായിരിക്കില്ലേ നിതീഷ് കുമാർ കളികൾ ഇറക്കുന്നത്? അതുകൊണ്ട് തന്നെ പുകഞ്ഞ കുള്ളി പുറത്ത് എന്ന രീതിയിലേക്ക് നിതീഷ് കുമാർ പോണെങ്കിൽ പൊക്കോട്ടെ എന്ന രീതി തന്നെയാണ്. ഇതിനിടയിൽ കോൺഗ്രസ്സിലെ ചില MLAമാരെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന വാർത്ത വന്നു. അതിൽ യാഥാർത്ഥ്യം എന്താണ്? നിതീഷ് കുമാർ NDAയിലേക്ക് പോകുമ്പോൾ BJP അവിടെ കുതിരക്കച്ചവടത്തിന് കൂടി മുതിരുകയാണ്. കേവലം ഭൂരിപക്ഷം മാത്രമേ ഇപ്പോൾ അവരുടെ രണ്ടുപേരുടെയും കയ്യിലുള്ളൂ. അതായത് BJPക്ക് 78 MLAമാരും JDUവിന് 45 MLAമാരും. മൊത്തം ഭൂരിപക്ഷം വേണമെങ്കിൽ 123 സീറ്റ് വേണം. അത്രമാത്രം സീറ്റേ ഇവരുടെ കൈവശമുള്ളൂ. അതിനകത്ത് ഒരു 5-6 സീറ്റ് കൂടി അധികം വർദ്ധിപ്പിച്ചുകൊണ്ട് സേഫ് സോണിലേക്ക് ആക്കാൻ വേണ്ടിയാണ് BJPയുടെ കരുതൽ നീക്കം. അതിനുവേണ്ടി കോൺഗ്രസ്സിലെ ചില MLAമാരെ ചാക്കിട്ട് പിടിക്കാൻ കഴിയുമോ എന്ന് വലിയ രീതിയിൽ ആലോചന നടക്കുകയാണ്. BJPയുടെ പല ട്രബിൾ ഷൂട്ടർമാരുമുണ്ടല്ലോ, അവരെ കൊണ്ട് വലിയ രീതിയിൽ വിലപേശാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്നാൽ കോൺഗ്രസ് നേരത്തെ തന്നെ ഈ കാര്യം മണത്തറിഞ്ഞിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ്സിലെ ചില MLAമാരെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോൺഗ്രസ്സുകാർ മറുകണ്ഠം ചാടുമെന്നല്ല. ദേശീയ മാധ്യമങ്ങൾ ആ രീതിയിലൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് കോൺഗ്രസിനെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണിയിൽ രാഹുൽ ഗാന്ധി കട്ടായം പറഞ്ഞതുകൊണ്ട് തന്നെയാണ് നിതീഷ് കുമാർ ഇപ്പോൾ NDA ക്യാമ്പിലേക്ക് തിരിച്ചുപോയത്. അല്ലെങ്കിലും നിതീഷ് കുമാർ NDA ക്യാമ്പിൽ മാത്രമേ ഉറച്ചു നിൽക്കുന്നുള്ളൂ. എപ്പോഴും മഹാഗഡ്ബന്ധനെ കുറ്റം പറയലാണ് അദ്ദേഹത്തിൻ്റെ ജോലി. മാത്രമല്ല അവസരവാദിയും എപ്പോഴും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി എന്ത് രീതിയിലുള്ള പ്രവൃത്തിയും കാണിക്കാൻ മടിയില്ലാത്ത രീതിയിലാണ് നിതീഷ് കുമാർ അധപ്പതിച്ചത്. അതുകൊണ്ട് തന്നെ അവസരവാദിയായ നിതീഷ് എങ്ങോട്ട് വേണമെങ്കിലും മലക്കം അറിയുമെന്ന് കോൺഗ്രസ്സുകാർക്ക് നന്നായി അറിയാം. മഹാഗഡ്ബന്ധനിലെ ഭാഗമായി JDU നിൽക്കാൻ അവർക്കൊട്ടും താല്പര്യമില്ല. കാരണം അവരുടെ വോട്ടർമാർ മുഴുവൻ BJPയുമായി കൂടുതൽ അനുഭാവമുള്ളവരാണല്ലോ എന്ന് നിതീഷ് കുമാറിന് തന്നെ ശക്തമായി അറിയാം. ഇത് മുന്നേ കരുതി തന്നെയാണ് നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയോട് ഒട്ടാൻ വന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കുറെ ഷോ ഇറക്കിയിട്ട് പോയിക്കളയാം എന്ന് വിചാരിച്ചാണ് നിതീഷ് ഇങ്ങനെ ഒരു അഭ്യാസ പ്രകടനം കാഴ്ചവെക്കുന്നത്. ഇതറിയാത്ത പൊട്ടന്മാരൊന്നുമല്ല ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസും RJDയും സംയുക്തമായി ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ഇനി ഒരു കാരണവശാലും JDUവിനെ ഇന്ത്യ മുന്നണിയുടെയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു മഹാഗഡ്ബന്ധന്റെയോ ഭാഗമാക്കരുത് എന്നത്. അവസരവാദികളായ ഇവരെ ഒരു കാലത്തും നമ്പാനും കൊള്ളില്ല. JDU ക്രമാതീതമായി ചുരുങ്ങാൻ തുടങ്ങിയത് BJPയോടൊപ്പം കൂടിയതുകൊണ്ട് തന്നെയായിരുന്നു. 71 സീറ്റുകൾ മഹാഗഡ്ബന്ധന്റെ ഭാഗമായി 2015 മത്സരിച്ചപ്പോൾ JDUനുണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ NDA പാളയത്തിൽ മത്സരിച്ചപ്പോൾ JDUവിൻ്റെ MLAമാർ 45 ചുരുങ്ങി. BJPക്കാരാണ് പലയിടത്തും JDUവിന് അള്ളുവെച്ചതെന്ന് അവർക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൃത്യമായും നിതീഷ് കുമാറിൻ്റെ ഇത്തരത്തിലുള്ള പിടിപ്പുകേട് കൊണ്ടാണെന്ന് BJPക്കാർ പറഞ്ഞപ്പോഴാണ് നിതീഷിന് ചുരുക്ക് വന്ന് നേരെ ഇന്ത്യ മുന്നണിയിലേക്ക് മാറിയത്. പക്ഷേ ഇപ്പോൾ നിതീഷ് കുമാറിന് വേണ്ടത് ലോക്സഭയിൽ കുറച്ച് MPമാരും കേന്ദ്രമന്ത്രിസ്ഥാനവും ഒക്കെയാണ്. അതിനാണ് ഒരു എളുപ്പമില്ലാതെ ഇത്തരത്തിലുള്ള പ്രവൃത്തി കാണിച്ചത്.